മാനേ, അസ്സലാം വലൈക്കും. നമ്മൾ ഇന്നാൾ പോയ അവിടുന്ന് കണ്ട ആസ്ഥാനമാണ് ശാന്തിഗിരി ആശ്രമം. എന്തോ ഒരു ശാന്തിക്ക് ഇത്രയും വലിയൊരു ആശ്രമത്തിൽ നിന്ന് ഒരു ബാങ്ക് കൊടുക്കാനുള്ള നോമ്പ് തുറക്കാൻ, നോമ്പ് തുറക്കുന്നതിൽ പുറമെ ബാങ്ക് കൊടുക്കാനുള്ള ഒരു പിന്നെ വിശാല മനസ്സ് പോലും അവർ കാണിച്ചു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു നോമ്പ് തുറ വേദിയിൽ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ട വേദിയിൽ നമുക്കൊരു കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കാൻ കഴിയുമോ? അല്ലെ അയ്യപ്പസ്വാമിമാർ വരുന്നതാണ്, അല്ലെ സ്വാമി ഈ മണ്ഡലകാലമാണ്. ശരി, നമുക്കൊരു പിന്നെ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ ദുഭ്യം നമോ നമ ഒരു മന്ത്രം ചൊല്ലിയിട്ട് നമ്മളൊരു ഒരു പിന്നെ മൗലൂദിൻ്റെ ഇടയിൽനിന്നോ അല്ലെങ്കിൽ നമ്മളെ ഒരു ബാലൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ അംഗീകരിക്കാൻ പറ്റുമോ? ഇതുമാതിരി ക്രിസ്ത്യാനികൾക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ രണ്ട് കൂട്ടരുടെ ഈ സെമിറ്റിക് വൈദേശികമായ ക്രിസ്ത്യാനികളുടെയാലും മുസ്ലിങ്ങളുടെയാലും ഇവരുടെ എല്ലാ ആചാരങ്ങളും ഇവിടുത്തെ ഹിന്ദു എന്ന സംസ്കാരക്കാർക്കേ പറ്റുള്ളൂ. അത് RSS ആയാലും ശാന്തിഗിരി ആശ്രമം ആയാലും മാതാ അമൃതാനന്ദം ആയാലും ശ്രീ ശ്രീ രവിശങ്കർജിയായാലും സത്യസായിബാബ ആയാലും പിന്നെ സ്വാമി നാരായണ ആശ്രമക്കാരായാലും പിന്നെ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരായാലും ഹിന്ദുക്കളെ എല്ലാ വിഭാഗക്കാർക്കും ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും. അത് സംഘപരിവാറിനടക്കം RSSനടക്കം എല്ലാവരും. കാരണം എന്താ പറയുക, ഇവരുടെ കിതാബിലുള്ളത് ആനോ ഭദ്രഹ കൃതവോ ദുഷതാന, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അല്ലയോ ദൈവമേ നല്ലമായ ചിന്തകൾ, ഭദ്രമായ നല്ല ചിന്തകൾ, നല്ല നല്ല ചിന്തകൾ എന്നിലേക്ക് പ്രവഹിക്കട്ടെ എന്നാണ്. അങ്ങനെ ഈ ഇന്ത്യയ്ക്ക് കമ്മ്യൂണിസം വന്നതും യുദ്ധം വഴിയല്ല, ഈസായിസം വന്നതും യുദ്ധം വഴിയല്ല, മുഹമ്മദീസം വന്നതും യുദ്ധം വഴിയല്ല. പക്ഷേ ഈ ഈസായിസും മുഹമ്മദീസും പശ്ചിമേഷ്യയിൽ ആവിർഭവിച്ച കാലത്ത് അവിടുന്ന് ഓടിച്ചു വിട്ട സകല സമൂഹത്തെയും, അതായത് സമാധാനത്തിൻ്റെ മതമായ മുഹമ്മദീസം വന്നപ്പോൾ അവിടുന്ന് സമാധാനം മൂത്തപ്പോൾ അവിടുന്ന് അവിടെയുള്ള ആൾക്കാരെ ഓടിച്ചു. ഈസായിസം സ്നേഹത്തിൻ്റെ ഈസായിസം വന്നപ്പോൾ അവിടുന്ന് സ്നേഹം മൂത്തപ്പോൾ അവിടുന്ന് ആൾക്കാർ ഓടിച്ചു. ജ്ഞാനായവരെ ഓടിച്ചു. ഈജിപ്തിൽ നിന്ന് ബഹായികളെ ഓടിച്ചു. ഇജാസ് സൗദി അറേബ്യ ഭാഗത്തു നിന്ന് സയ്യിദന്മാരെ ഓടിച്ചു. യമന് ജ്ഞാനായ ക്രൈസ്തവരെ ഓടിച്ചു. ഇറാഖിൽ നിന്ന് സൂഫികളെ ഓടിച്ചു. യമന് പാർസികളെ ഓടിച്ചു. ഈ സൗദി തന്നെ അമീർ എന്ന ഒരു വിഭാഗത്തെ ഓടിച്ചു. കോപ്റ്റിക്കുകളെ ഓടിച്ചു. ഇങ്ങനെ യസിദികളെ ഓടിച്ചപ്പോഴും ബാക്കി കുറച്ചുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഹമ്മദിയകൾ കാദിയാനകളെ ഓടിച്ചു. ഈ ഓടിച്ച സകല ജനവിഭാഗങ്ങളും ഓടിയ ഓട്ടം ഈ പാലായനം ചെയ്തും അവിടുന്ന് കൊന്നൊടുക്കും ബാക്കിയുള്ള ആളുകൾ ഓടിയ ഓട്ടം അവസാനിച്ചത് നമ്മളെ ഭാരതത്തിലാണ്. ഇന്നും നമ്മളെ ഭാരതത്തിൽ ഈ ഹിന്ദു ഭൂരിപക്ഷ മഹാനാട്ടിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും റസൂലുള്ളാഹിൻ്റെ നേർ പരമ്പരയായിട്ടില്ല, അലി റസൂലുള്ളാഹുവിൻ്റെ പരമ്പരയപ്പെട്ട ഫാത്തിമയുടെ നേർ പരമ്പരയപ്പെട്ട സയ്യിദന്മാർ ഇന്ന് ലോകത്ത് കാണേപ്പെടെ വരണം, സൂഫികളെ കാണേപ്പെടെ വരണം, ഇറാനിലെ പാർസികളെ കാണേപ്പെടെ വരണം. അങ്ങനെ ലോകത്തിലെ എല്ലാ വിഭാഗത്തെയും റഹ്മത്തുമാൻ നമ്മളെ നാട്ടിലെ സ്വീകരിച്ച്. ഇപ്പം നിങ്ങൾ ഇതൊക്കെ അയച്ചെന്നല്ലോ, നമ്മളന്ന് അന്ന് നമ്മളവിടെ പോയി ഇത് ഈ ആശ്രമത്തിൻ്റെ അന്ന് നമ്മൾ നോമ്പറന്നപ്പോൾ കണ്ട ഉണ്ടാണോ നിങ്ങൾ എനിക്കിത് അയച്ചെന്ന്. ഇത് ഫോർവേഡ് ചെയ്യണമല്ലോ, ഇത് അയച്ചെന്നോലും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു ഹിന്ദുക്കളിലെ ഒരു മഹാപ്രസ്ഥാനക്കാർക്ക് ഇതിനെ ഇത്ര ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ എന്തുകൊണ്ട് ഇതേമാതിരി നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല? ഇവിടുത്തെ വലിയ വലിയ പ്രസ്ഥാനക്കാരുണ്ടല്ലോ, ദൈവവിശ്വാസം മനുഷ്യൻ നമുക്കൊന്നും പിന്നെ ജനാധിപത്യം ഇതേക്കുറിച്ചൊക്കെ പുകയത്തി കാനന്മാരൊക്കെ കോഴിക്കോട് വലിയ വലിയ പരിപാടി നടത്തില്ലോ. എന്തേ ഒരു സ്വാമിമാരെ കൊടുത്തിട്ട് ഒരു ഗായത്രി മന്ത്രം ചെല്ലാൻ പേരോട് കഴിയോ? ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞല്ലോ, ഒരു ഭഗവത്ഗീത ചെല്ലിപ്പിക്കാൻ പേരോട് കഴിയോ? കഴിയില്ല. അത് ഞങ്ങൾക്ക് ചെറിയ കാര്യം പറയാം, ഞാനായാലും ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളെ നമ്മൾ നിസ്കരിക്കുന്ന മുമ്പിൽ ഇത് യേശുദേവൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാൽ, അല്ലെ ഒരു ഭഗവത്ഗീത കൊണ്ടുവച്ചാൽ, ഒരു ബൈബിൾ കൊണ്ടുവച്ചാൽ, അല്ലെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാൽ, രാമൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാൽ നമ്മളെ നിസ്കാരമായിട്ട് വയ്ക്കും, നമുക്കാണ്ട് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഒരു ക്രിസ്ത്യാനി ഒരു കുർബാന ചെല്ലുമ്പം അവിടെ ഒരു ഖുർആൻ ഷെരീഫ് കൊണ്ടുവച്ചാലോ, അല്ലെ ഒരു കഅബത്തുള്ളാഹിൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാലോ, അല്ലെ ഒരു മദീന മുനവ്വറിൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാലോ, അല്ലെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ ഒരു രാമൻ്റെ ഫോട്ടോ, ഒരു ശബരിമലയുടെ ഫോട്ടോ കൊണ്ടുവച്ചാൽ അവരെ കുർബാന ഏകാഗ്രത കിട്ടില്ല അവർക്ക്. പക്ഷേ ഒരു ഹിന്ദുവിൻ്റെ അടുത്ത് ഒരു ബൈബിൾ കൊണ്ടുവച്ചാലും, ഒരു ജീസസ് ക്രൈസ്റ്റിനെ കൊണ്ടുവച്ചാലും, ഒരു മക്കത്തെ മുക്കറമ്മൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചാലും, ഒരു ഖുർആൻ ഷെരീഫ് കൊണ്ടുവച്ചാലും, ഒരു അവരെ രാമനും കൃഷ്ണനും ഗണപതിക്കും അർപ്പിക്കുന്ന ഹവിസിൻ്റെ കൂട്ടത്തിൽ ഓരോ പൂക്കൾ ഇവർക്ക് ഇട്ട് കൊടുക്കും. അതാണ് ഹിന്ദുവിൻ്റെ മതേതരത്വം. ഹിന്ദുവിനാരും മതേതരത്വം പഠിപ്പിക്കേണ്ട. പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് വർഗീയവാദിയാണ്, മതേതരന്മാർ പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, തൊട്ട് ബാക്കിൽ ക്രിസ്ത്യാനികളാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇത് വോയിസ് ശരിക്കും കേക്ക്, സത്യമാണോ അല്ലെന്നില്ല, കുലിൽ ഹക്ക വലൂ കാന മുറ എന്ന അവസ്ഥയ്ക്ക് കേക്ക്. ലോകത്തിൽ കമ്മ്യൂണിസം വലിയ വർത്തമാനം പറഞ്ഞിട്ട്, ഇപ്പോൾ റിയാസും പോലെയൊക്കെ വലിയ വലിയ വർത്തമാനം പറഞ്ഞിട്ടല്ലോ, ഈ ചങ്കല ചൈന പറഞ്ഞ കമ്മ്യൂണിസം ഇവർ പിന്നെ അധിനിവേശം നടത്തി ടിബറ്റിൽ ദലൈലാമനും കൂട്ടരെ ഓടിച്ചു വിട്ടു. ആ ഓടിച്ച ആളുകൾ 100,000 പിന്നെ 1 കോടിക്ക് ശതമാനം ആൾക്കാർ ഇന്ത്യയൊക്കെ വന്ന്. ഈ കമ്മ്യൂണിസം സമത്വത്തിൻ്റെ മതമാണല്ലോ കമ്മ്യൂണിസം, അങ്ങനെ സമത്വം മൂത്ത് പഴുത്തപ്പം അവരെ ചുറ്റു രാജ്യത്തിലുള്ള മുഴുവൻ ആക്രമിച്ചു. അതിനൊന്ന് ചൈനൻ്റെ അതിർത്തിയിൽ ആൾക്കാരൊക്കെ മാറ്റി കൊടുക്കുകയാണ്.
അങ്ങനെ അധിനിവേശം നടത്തി 60 കൊല്ലം മുമ്പ് ചെരുപ്പടിയിൽ ബൂട്ടിനടിയിൽ നിരക്കി ആരെ? ടിബറ്റിനെ. ആ ടിബറ്റിലെ ആളുകൾ മുഴുവൻ ഇന്ന് നമ്മളെ ഇന്ത്യയിലല്ലത്. ഇതൊക്കെ സത്യമാണല്ലോ, ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്, മനസ്സിലായോ? അപ്പം ഈ സ്നേഹത്തിൻ്റെ മതമായിട്ടുള്ള ഈസായികൾ, അവരുള്ള നാട്ടിലെവിടെയെങ്കിലും സ്നേഹമുണ്ടോ? സമത്വത്തിൻ്റെ മതമായിട്ടുള്ള ഇസ്ലാം എവിടെ? സമത്വം ഇവർക്കില്ലത്, അല്ല സമാധാനമുള്ളത്? സമാധാനത്തിൻ്റെ മതമായിട്ടുള്ള ഇസ്ലാം ഇല്ലാത്ത ഇവിടെ? എനിക്ക് വാക്കുകൾ തെറ്റിപ്പോവാ, ഞാൻ നോമ്പ്, ഈ നേരം നോമ്പായണ്ട്, 5 മണിയല്ലേ, അപ്പോൾ വായൽ വെള്ളം കൂടിയിട്ടത് കിട്ടില്ല. സമത്വത്തിൻ്റെ മതമായിട്ടുള്ള കമ്മ്യൂണിസം എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റിലോട്ട് സമത്വമുണ്ടോ? പക്ഷേ ഇവർ മൂന്ന് കൂട്ടരും പറഞ്ഞത് വെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ അങ്ങോട്ട് ഇല്ലാതായിട്ട് ഇവിടെ ഞങ്ങൾ സമാധാനം കൊണ്ടുവരുന്ന ഒരു കൂട്ടർ, അല്ല സ്നേഹം കൊണ്ടുവരുന്ന ഒരു കൂട്ടർ, അല്ല സമത്വം കൊണ്ടുവരുന്ന മറ്റേ കൂട്ടർ. ഏയ്, നിങ്ങൾ മൂന്ന് കൂട്ടർ ഇല്ലാത്തോടെങ്കിലും ഈ മൂന്ന് മൂല്യങ്ങളും മുഴുവൻ കൊണ്ടുവന്ന് ലോകത്ത് സമാധാനവും സമത്വവും സുന്ദരും സഹോദര്യം സ്നേഹവും ഒക്കെ കൊണ്ടുവന്നിട്ട് പോരെ. ഇവിടെ നീ നന്നാക്കലേ, 650 കൊല്ലം മുഗളന്മാർ ഇവിടെ ഭരിച്ചു, ഇവിടെ മാത്രമാണ് ഇവർക്ക് മാറ്റാൻ കഴിയാഞ്ഞ്. 250 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചു, അവർക്കിവിടെ മാറ്റാൻ കഴിഞ്ഞില്ല, കാരണം ഇവിടെ പ്രതിരോധിച്ച് നിന്നു. പക്ഷേ ഏറ്റവും വലിയ ചരിത്ര ദുഃഖ സത്യം എന്താ പറയുക, ഇവിടെ ആക്രമിച്ച മുഗളന്മാരെ മുഴുവനും നമ്മൾ മഹാന്മാരെ, മഹാനായ ഔറംഗസീബ്, മഹാനായ അക്ബർ, മഹാനായ തിമൂർ, മഹാനായ തുഗ്ലക്ക് ഒക്കെ മഹാന്മാരാണ്. അതേ മഹാനായ അലക്സാണ്ടർ, മഹാനായ സെൻറ്റ് ഫ്രാൻസിസ് സേവർ, എല്ലാം വിദേശത്ത് നിന്ന് വന്ന് ഈ രാജ്യത്തെ ആക്രമിച്ച് നാശിപ്പിച്ച് പണ്ടാരടക്കിയ ആൾക്കാരൊക്കെ മഹാന്മാരാണ്. പക്ഷേ ഇവരൊക്കെ അതിജീവിച്ച ഝാൻസി റാണി, റാണാ പ്രതാപ്, ഛത്രപതി ശിവജി, ഇങ്ങനത്തെ ഈ രാജ്യത്തിൻ്റെ വീരകേസരികളെ ആരും നമ്മൾ ഓർക്കണില്ല എന്ന് മാത്രമല്ല, ഇവരൊന്നും മഹാന്മാരെന്ന്, ഇവർ ചരിത്രം വായിക്കുമ്പോൾ മഹാന്മാരെന്ന് പറയില്ല. ഈ രാജ്യത്തെ വൈദേശിക കോളനിയാക്കി 650 കൊല്ലം 250 കൊല്ലം ഭരിച്ച രണ്ട് പശ്ചിമേഷ്യൻ അബ്രഹാമിക്കപ്പെട്ട രണ്ട് മതവിഭാഗങ്ങളെ നമ്മൾ മൊത്തം ഇന്നും നമ്മൾ ചരിത്രത്തിൽ ഇവരൊക്കെ മഹാന്മാർ മഹാന്മാർ പറയാം. നമ്മൾ ആക്രമിച്ചവരെ നമ്മൾ മഹാന്മാരെന്ന് പറയണം. ഇതിനെ അതിജീവിച്ച ഇവിടുത്തെ വീരകേസരി, ഈ രാജ്യത്തിൻ്റെ വിരാട് സ്വരൂപമായിട്ടില്ല, ഈ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ മൂല്യ വക്താക്കളായിട്ടില്ല, ഝാൻസി റാണി, ഛത്രപതി ശിവജി, റാണാ പ്രതാപ്, പുരുഷോത്തമൻ, അതേമാതിരി മണിപ്പൂരിലുള്ള മണിപ്പൂരികൾ, രജപുത്രർ, ഇവരൊന്നും നമ്മൾ മഹാന്മാരെന്ന് വായിക്കില്ല. എത്ര നന്ദികേടാണ് നമ്മൾ കാണിക്കണത്. നമ്മളെ ഗുരു റസൂലുള്ള പഠിപ്പിച്ചില്ലേ, കുലിൽ ഹക്ക വലൗ കാന മുറ സത്യ ഉപ്പിനകാണ കയ്പാണെങ്കിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. എന്തുകൊണ്ടാണ് മാനെ അങ്ങനെ സത്യത്തിൻ്റെ കൂടെ റഹ്മത്തമാനെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത? ഇജ്ജി മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇച്ചിരി കോഴിക്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ അയച്ചെന്നുകൊണ്ട് മാത്രമേ എന്നോട് പറഞ്ഞു. അപ്പോൾ ശാന്തിഗിരി ആശ്രമക്കാർക്ക് മാത്രമല്ല, മാതാമൃതാനന്ദമയക്കും രവിശങ്കറിനും സത്യസായിബാബയ്ക്കും നാരായണ സ്വാമി നാരായണ പ്രസ്ഥാനക്കാർക്കും ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർക്കും ഒക്കെ കഴിയും, ഈ എല്ലാവരെയും അംഗീകരിക്കാം, കമ്മ്യൂണിസത്തെ വരെ അംഗീകരിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ മൂന്ന് കൂട്ടർക്കും, അതായത് ഈസായികൾക്കും മുഹമ്മദിയർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒന്നിനും ഉൾക്കൊള്ളാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരെ കാര്യമൊക്കെ കട്ടപ്പൊക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാം, അവരുടെ സീ എന്താണ്, ഒരു ഇല്ലടത്തും മുഴുവൻ 30 കലന്മാർ നശിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു, ഈ ഹിന്ദുക്കൾക്ക് പിന്നെ മതേതരം പഠിപ്പിക്കാറിന് മൈസൂർക്ക് ചന്ദനം കയറ്റുന്ന വഴിയാ. ആദ്യം മതേതരം പഠിപ്പിക്കേണ്ടത് ആരൊക്കെ വെച്ചാൽ ഈ വൈദേശികമായിട്ടുള്ള ഈസായികൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. കാരണം ഇവർ മൂന്ന് കൂട്ടരിലോടത്തൊന്നും ഈ മതേതരത്തില്ല, ആ മൂന്ന് കൂട്ടർക്കും ആധിപത്യത്തിലോടത്ത്. അവിടെ ഉള്ള ന്യൂനപക്ഷങ്ങൾ സീതം തന്നു വെറുതെ ഒന്ന് ഗൂഗിളൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഒന്ന് പത്രം എടുത്ത് വായിച്ചു നോക്കുന്ന അറിയാം. അതുകൊണ്ട് ഞാനത് എപ്പോഴും പറഞ്ഞത്, ഇന്ന് ലോകത്തിൽ അള്ളാഹിൻ്റെ ഈ ഭൂമിയിൽ മുസ്ലിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ സംഗി ചാണകം മൂരാച്ചി RSSകാരിലെ ഭാരതത്തിലാണ്. ഞാൻ ഒച്ച പറയണതാണ്, സത്യത്തിൽ പറയണതാണ്. അതേമാതിരി ലോകത്തിൽ സ്നേഹത്തിൻ്റെ മതമായിട്ടുള്ള ഈ സൈകൾ ലോകത്ത് ഏറ്റവും സമാധാനത്തിൽ ജീവിക്കണതും നേരത്തെ പറഞ്ഞ് ഈ ചാണകം മൂരാച്ചി ഒക്കെ അങ്ങനെയുള്ള പേര് ഒക്കെ അല്ലേ RSSലോടത്താണ്. കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെ ഏറ്റവും മനോഹരമായി വസിക്കുന്നത് ഈ RSSകാരിലെ, അല്ലെങ്കിൽ ഹിന്ദു, ഹിന്ദുക്കൾ പ്രാകൃതരാണെന്നാണല്ലോ പറഞ്ഞത്, ഓ അബ്ദുള്ളൊക്കെ അങ്ങനെ പ്രാകൃതരായിട്ടുള്ള ഹിന്ദുക്കളിലോടത്താണ്. അതായത് ഇവർക്ക് ലോകത്തെ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, ഇതാണ് സത്യം. ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അടി കിട്ടും, ഒരു സംശയമില്ല. കാരണം കുലിൽ ഹക്ക വലവ് കാനം പറഞ്ഞ റസൂലുള്ളാഹ് അങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ ഒപ്പം നിന്നാൽ അടി കിട്ടേണ്ട അമ്മക്കാണ് ഈ സത്യം പറഞ്ഞത്. ഓക്കെ എന്നാൽ, ബാറക്കല്ലാ ബാറക്കല്ലാ. റമദാൻ കരീം, 20 നോമ്പെന്നാണ് കഴിഞ്ഞ്, അൽഹംദുലില്ല. ഏതായാലും ഇക്കൊല്ലത്തെ നോമ്പ് ഒരു റിക്കാർഡ് തന്നെയാണ്, മനേ റിക്കാർഡ് തന്നെയാണ്. പടച്ചവന് അല്പം പോലും തരില്ല. ഇത് എല്ലാവരും പറഞ്ഞ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. ഏയ്, ഞാൻ പറയുന്നത് പരീക്ഷണമല്ല, ഇത് പരിശീലനമാണെന്ന് പറയാം. പരീക്ഷിക്കണ അള്ളാഹ് പൂർണ്ണമല്ല, പക്ഷെ പരിശീലിപ്പിക്കണ അള്ളാഹ് ആനന്ദസ്വരൂപനാണ്. ഓക്കെ, ബാറക്കല്ലാ ബാറക്കല്ലാ.